കാര്യകാരണങ്ങളില്ലാതെ താമസ സ്ഥലത്ത് ഇരച്ചു കയറിയ എക്സൈസുകാർക്ക് മുന്നിൽ ഒന്നും അറിയാതെ നിന്നതിന്റെ ഞെട്ടലിൽ നിന്നും സംവിധായകൻ നജീം കോയ ഇനിയും പുറത്തു വന്നിട്ടില്ല. കാരണം ആരോ ഊരിയിട്ട അടിവസ്ത്രം വരെ തപ്പി നോക്കിയാണ് എക്സൈസ് പരിശോധന നടത്തിയത്. സംവിധായകൻ നജീം കോയയുടെ ഹോട്ടൽ മുറിയിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ പ്രതികരണവുമായി രംഗത്തെത്തിയ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണിത്. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശോധനയാണ് ഹോട്ടൽ മുറിയിൽ നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നജീം കോയ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അംഗം നജീം കോയക്കുണ്ടായ ഒരു ദുരനുഭവമാണ്. അപ്പോൾ ഞാൻ 15 to 20 ആളുകളുണ്ടായിരുന്നു എന്നാണ് നജീമിനോട് പറഞ്ഞത്. അപ്പോൾ അവര് അദ്ദേഹത്തെ അറിയിച്ചത് എക്സൈസിൻ്റെ ഇന്റലിജൻസ് വിംഗ് ആണ് എക്സൈസിൻ്റെ. ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം 15 പേരുണ്ട്. അതിനുശേഷം നടന്നത് ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു റെയ്ഡാണ് അദ്ദേഹത്തിൻ്റെ റൂമിൽ നടന്നത്. ഏതാണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് കൂട്ടി മറിച്ചിട്ട് ടോയ്ലറ്റ്, ആ മുറിയുടെ കർട്ടൻ അഴിച്ച് അതിൻ്റെ ബീഡി, ഹോട്ടലിൻ്റെ പില്ലോ, ബെഡ് എല്ലാം എടുത്ത് നിലത്തിട്ട് അദ്ദേഹത്തെ. അപ്പം ഇവര് നിരന്തരം ആരെയോ ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല എന്നൊരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു. എക്സൈസ് ഇന്റലിജൻസ് വിഭാഗമാണ് പരിശോധന നടത്തിയതെന്നും നജീമിനെ കുടുക്കുകയെന്ന് മുൻകൂട്ടി തീരുമാനിച്ച പോലെയായിരുന്നു എക്സൈസിന്റെ പെരുമാറ്റമെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് നജീമിന്റെ കയ്യിൽ നിന്നും ഒന്നും കിട്ടിയില്ല. വളരെ മോശമായാണ് എക്സൈസ് നജീമിനോട് പെരുമാറിയത്. കേറിയ പാടെ ഇദ്ദേഹത്തോട് ചോദിച്ചു, സാധനം എടുക്കട എന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഒരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, നീ വലിയ ആത്മവിശ്വാസത്തിലാണല്ലോ, എന്താ ഇവിടെ ഇല്ലെന്നുള്ളത് ഉറപ്പാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. സെർച്ച് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് നജീമിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ റെയ്ഡിന് പിന്നിൽ എന്തോ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആരോ എക്സൈസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ഉപയോഗിക്കാത്ത ഒരാൾ, ഇത്രയും ആളുകളുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രയും ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു റൂമിൽ മാത്രം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് അവരുടെ ഏറ്റവും ടോപ്പ് ബ്രാസ്, ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ 100% സക്സസ് റേറ്റ് ഉള്ള ഒരു ഏ ടീമാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും കിട്ടാതെ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ടീം വന്ന് ഇത്ര വിശദമായ ഒരു പരിശോധന നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ടിപ്പ്, ഒരു ഇൻഫർമേഷൻ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതൊരു ഗൂഢാലോചനയാണ്. ഞങ്ങൾ ഈ സോഴ്സ് റിവീല് ചെയ്യുക എന്നുള്ളത് ഒരു അന്വേഷണ ഏജൻസിയും ചെയ്യുന്നതല്ല, ഞങ്ങളോട് റിവീൽ ചെയ്യണ്ട. പക്ഷേ ഇത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയായിട്ട് കാണണം. ഒരാളെ ഫ്രെയിം ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. സംഭവത്തിൽ എക്സൈസ് മന്ത്രിക്ക് നജീം പരാതി നൽകിയിട്ടുണ്ട്. നടന്ന പരിശോധനയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടും നജീം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നജീമിനെ കൊടുക്കാൻ ശ്രമിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് വരെ ഫെഫ്ക പ്രതിഷേധം തുടരും. അപ്പൊ ഈ വിഷയത്തില് മലയാളത്തിലെ എഴുത്തുകാർക്ക് മാത്രമല്ല സംവിധായകർക്ക് ഉൾപ്പെടെ ഫെഫ്കയുടെ 20 യൂണിയനുകളിലും പെടുന്ന എല്ലാ ചലച്ചിത്ര പ്രവർത്തകർക്കും തൊഴിലാളികൾക്കും അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് ഈ അന്വേഷണം, ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ട അന്വേഷണം ഫലപ്രദമായി നടക്കുകയും ഇത് ആരാണോ നജീം കോയയെ കൊടുക്കാൻ ശ്രമിച്ചത് ആ ആള് വെളിച്ചത്ത് കൊണ്ടുവരാതെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. ഒരു പരിശോധനയ്ക്കും ഫെഫ്ക എതിരല്ല. പക്ഷേ പാളിപ്പോയ പരിശോധനയ്ക്ക് കാരണക്കാരായ ആളുകളെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. സംഭവത്തിന്റെ പേരിൽ നജീം കടുത്ത മാനസിക സംഘർഷം നേരിടുന്നു. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, കടുത്ത മാനസികാഘാതത്തിലാണ് ഞങ്ങളുടെ അംഗം. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമാക്കാം. ഈ ലഹരിയൊക്കെ ശക്തമായ ലഹരിയാണ്, നമുക്കറിയാം 72 മണിക്കൂറൊക്കെ നമുക്ക് പരിശോധന കിട്ടുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ നഖം, മുടി, ഇതൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനിത് ഉപയോഗിക്കുന്ന ആളാണോ എന്ന്, ഇയാൾ മദ്യപിക്കുന്ന ആളല്ല. ഈ മദ്യപിക്കുന്ന ആളുകൾ മോശം എന്നുള്ള ധാരണയിൽ പറയുന്ന അല്ല കേട്ടോ. ഇദ്ദേഹത്തിന്റെ മാനസികാഘാതത്തിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്.
സിനിമയിലെ ചെറുപ്പക്കാർ മുഴുവൻ ലഹരിക്ക് അടിമയെന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ടിനി ടോമും അതിന് വഴിതെളിച്ചിട്ടുണ്ട്. അയാൾ ഏതോ വേദിയിൽ വെച്ച് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ ഏജൻസി ഇതുവരെ ടിനി ടോമിനെ വിളിപ്പിച്ചില്ല? അയാളെ വിളിച്ച് കാര്യങ്ങൾ അറിയേണ്ടത് ഉത്തരവാദിത്തമാണ്. നിർഭാഗ്യകരമാണ്, അടുത്തിടെ നടന്ന സിനിമ കുറിച്ചുള്ള സംവാദങ്ങൾ ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരെ മുഴുവനും ലഹരിക്ക് അടിമകളാണ് എന്നുള്ളൊരു പൊതുബോധം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഏജൻസി ഇതുവരെ ടിനി ടോമിനെ വിളിപ്പിച്ചോ? ഈ ഏജൻസികൾ ആരെങ്കിലും, ഈ നജീം കോയ എന്ന് പറയുന്ന ഈ പാവത്തിനെ റെയ്ഡ് ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു സംഘം ഉണ്ടല്ലോ, എത്ര പണം ചെലവഴിച്ചു, എത്ര സമയം ചെലവഴിച്ചു, സിസ്റ്റത്തിന്റെ ചെലവല്ലേ ഇത്? ഇവരെന്തുകൊണ്ട് ടിനി ടോമിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തില്ല? പല്ല് ഒടിഞ്ഞു എന്നാ പറയുന്നത്. ടിനിയും അയാളുടെ മകനുമായിട്ടുള്ള ബന്ധമൊന്നും ഫെഫ്കയ്ക്ക് അറിയണ്ട. എനിക്കൊരു മകളാണുള്ളത്, അവളെ ഞാൻ എല്ലായിടത്തും വിടുന്നുണ്ട്, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അല്ല, അത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണ്, അതൊന്നും ഞാൻ കമന്റ് ചെയ്യാനാവില്ല. അത് അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊരു മകളാണുള്ളത്, അവളെ ധൈര്യപൂർവ്വം എല്ലായിടത്തും ഞാൻ വിടാറുണ്ട്. അത് എനിക്ക് അതൊന്നും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പിന്നെ ലൊക്കേഷനിൽ ഷാഡോ പോലീസിനെ നിയോഗിക്കുമെന്ന തീരുമാനം അപ്രായോഗികമാണ്. തൊഴിലിടങ്ങളിൽ പോലീസ് വന്ന് നിന്നാൽ ജോലി ചെയ്യാൻ കഴിയില്ല, അത് സമ്മതിച്ചു കൊടുക്കാനും പറ്റില്ല. ഷൂട്ടിംഗ് സെറ്റുകളിലടക്കം ലഹരി ഉണ്ടെന്ന് സംശയിക്കുന്നുവെങ്കിൽ നിർമ്മാതാവിനടക്കം പരാതി നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രായോഗികമല്ല. ഞങ്ങളുടെ ലൊക്കേഷനിലൊക്കെ ഷാഡോ പോലീസ് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷനിലെ ക്രൂ അല്ലാതെ ഒരാളെ കണ്ട തിരിച്ചറിയാവുന്ന ആളുകളല്ലേ ഞങ്ങളൊക്കെ? അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. തന്നെയല്ല, സദാസമയവും സർവലൻസിൽ നിർത്തേണ്ട ഒരു തൊഴിലിടമാണ് ഇത് എന്ന് എങ്ങനെയൊക്കെയോ അധികാര കേന്ദ്രങ്ങൾക്കൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ ദേവീയത അവർ മാറ്റണം. അവർക്കങ്ങനെ ഉത്തമ ബോധ്യമുണ്ട്. അവരുടെ തൊഴിലിടത്തിൽ അവർ പൈസ മുടക്കുന്ന ഒരു തൊഴിലിടത്തിൽ അവരുടെ എംപ്ലോയീസ് ആണല്ലോ എല്ലാവരും. അവർ അങ്ങനെ ഒരു കാര്യത്തിൽ അവർക്ക് ഒരു നിർമ്മാതാവിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ സംഘടനാപരമായിട്ട് അദ്ദേഹത്തിനകത്ത് ഇടപെടാം, പോലീസിനെ അറിയിക്കാം, വിളിച്ചു വരുത്താം. ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യത്തേ ഇല്ല. വിവാദം തുടങ്ങി വെച്ചവർ തന്നെ പേരുകൾ വെളിപ്പെടുത്തി സിനിമാ മേഖലയിലെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തണം. ടിനി ടോമിനെ പോലെയുള്ള എക്സൈസ് അംബാസിഡർമാർ തെളിവുകൾ നിരത്തി മുന്നോട്ട് വരാനുള്ള ധൈര്യം കാണിക്കണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.